വെൽക്കം ബാക്ക് ടു എജ്യുവാല 2.0. അപ്പോൾ നമ്മളെ പ്ലസ് ടു എക്സാം ആണ്, നമ്മളെ പ്ലസ് ടു എക്കണോമിക്സ് എക്സാം ആണ് നാളെ. അപ്പം അതിൽ നമ്മൾ ഒരു വീഡിയോ കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഗ്രാഫുകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ, വെയിറ്റേജസ് എത്രയാണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് 8 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ പോസ്റ്റിൻ്റെ ഭാഗത്തിൽ. അപ്പോൾ ആ ഒരു പോർഷൻസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് തിയറീസ് ആണ്. ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട പ്രത്യേകം ഇമ്പോർട്ടൻ്റ് തിയറീസ്? ഓക്കെ, നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് തിയറീസ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് തിയറീസിൽ ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ടൊന്നല്ല പറയുന്നത്, ഞാൻ ഒരു ഏകദേശം നല്ല ഇമ്പോർട്ടൻ്റ് ആയുള്ളത് ആദ്യം എഴുതി അങ്ങനെയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മൈക്രോ എക്സാമിൽ, മൈക്രോയിലെ 4th ചാപ്റ്റർ വരെയും മാക്രോയിലെ 5th ചാപ്റ്റർ വരെയാണ് ഉണ്ടാവാൻ ചാൻസ് അല്ലോ. അപ്പം നിങ്ങളുടെ ആ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇതിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഞാനത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട തിയറീസ്, അതായത് ഗ്രാഫുകളും പ്രോബ്ലംസും അല്ലാത്ത തിയറീസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ബാർട്ടർ സിസ്റ്റം, അതിൻ്റെ ഡിഫിക്കൽറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ഭാഗമാണ് ബാർട്ടർ സിസ്റ്റം. എന്താണ് അതിൻ്റെ ഡിഫിക്കൽറ്റീസ് ഉണ്ട്. മണി നമ്മുടെ കാശ് വരുന്നതിന് മുന്നേ നമ്മുടെ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ബാർട്ടർ സിസ്റ്റം, അതായത് കമ്മോഡിറ്റീസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെൻഷൻ ഓഫ് മണിക്ക് മുന്നുള്ള ഭാഗം, അതായത് അതിന് മുന്നേ വരുന്ന ബാർട്ടർ സിസ്റ്റം, അതിൻ്റെ ഡിഫിക്കൽസി, അതായത് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൻസ് ഇല്ല, അതുപോലെ കോമൺ മെഷർ ഓഫ് വാല്യൂ ഇല്ല, പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റുകളാണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് മണി, അതിനോടൊപ്പം തന്നെയുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് മണി, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, അതുപോലെ യൂണിറ്റ് ഫാക്ടർ, മെഷർ വാല്യൂ ഒക്കെ നമുക്ക് മണി വന്ന ശേഷം സാധിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ബാർട്ടർ സിസ്റ്റവും അതുപോലെ തന്നെ മണിയുടെ ഫങ്ഷൻസും കൂടി കമ്പയർ ചെയ്ത് 8 മാർക്കിന് ചോദിക്കാം. ചിലപ്പോൾ ഒറ്ററ്റ ആണെങ്കിൽ 5 മാർക്കിനൊക്കെയാണ് ചാൻസ്. ദെൻ നമ്മുടെ മണിയുടെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്താണ്, ഒപ്പം തന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡിറ്റി ട്രാപ്പ് അത് ആ ഗ്രാഫ് വരച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എസ് സി ക്വസ്റ്റിന് പ്രതീക്ഷിക്കാം. ദെൻ സി ഡി ആർ, ആർ ഡി ആർ, സ്റ്റെറിലൈസേഷൻ ബൈ ആർ ബി ഐ, അതൊക്കെ നമുക്ക് 4 മാർക്കിന് ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് ആർ ബി ഐയുടെ സ്റ്റെറിലൈസേഷൻ ആക്ടിവിറ്റി? ദെൻ 3 ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റ് ചാപ്റ്റർ ആണ്, ഗവൺമെന്റ് ബജറ്റിന്റെ ആ ഒരു ചാപ്റ്ററിലെ 3 ഫങ്ഷൻസ് ഉണ്ട്. അലോക്കേറ്റീവ് ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 3 ഫങ്ഷൻസ് ഉണ്ട് ഗവൺമെന്റിന്റെ. അതേതൊക്കെയാണ് ആ 3 ഫങ്ഷൻസ്? ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഞാൻ 4 to 5 മാർക്സ് ആണ്. അതുപോലെ കമ്പോണൻസ് ഓഫ് ബഡ്ജറ്റ്, അതായത് ഗവൺമെന്റ് ബജറ്റിന്റെ കമ്പോണന്റ്, അതിനോട് ബന്ധപ്പെട്ടൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അതായത് ക്യാപിറ്റൽ ബജറ്റ്, റവന്യൂ, അതിൽ ക്യാപിറ്റൽ റിസീപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ റിസീപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ നമ്മൾ പഠിക്കണം. ദെൻ അതിൽ തന്നെ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് ഗവൺമെന്റ് മൾട്ടിപ്ലയർ. ഓക്കെ, മൾട്ടിപ്ലയർ എന്താണ്? 2 മാർക്കിന് ചോദിക്കാം. ജി ഡി പിയും വെൽഫെയറും, അതായത് ജി ഡി പിന്നെ നമുക്ക് വെൽഫെയറിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നിലനിൽക്കാൻ സാധിക്കുമോ? ജി ഡി പി നമുക്ക് അങ്ങനെ വെൽഫെയർ ആയിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? ഒരു നേഷന്റെ വെൽഫെയർ ആയിട്ട് കണക്കാക്കാൻ സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് കുറച്ച് ആർഗ്യുമെന്റ്സ് ഉണ്ട്, അതായത് ജി ഡി പി നോട്ട് യൂണിഫോം ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നോൺ മോണിറ്ററി എക്സ്ചേഞ്ച് ഒന്നും നമ്മൾ ജി ഡി പിയിൽ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. മാത്രമല്ല എക്സ്റ്റേണാലിറ്റീസ്, അതായത് പുറമെന്ന് നമുക്ക് ഫിനാൻഷ്യൽ റിസീപ്റ്റ് അല്ലാത്ത കുറച്ച് ബെനിഫിറ്റ് ആയുള്ള കാര്യങ്ങളും നമുക്ക് ഫേമിനും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ആ എക്സ്റ്റേണാലിറ്റീസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ജി ഡി പിന്നെ ഫുൾ ആക്ച്വൽ വെൽഫെയറിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡ്രോ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഓരോ ഫാക്ടർ മാർക്കറ്റ് അടയാളപ്പെടുത്തണം, പ്രൊഡക്റ്റ് മാർക്കറ്റ് അടയാളപ്പെടുത്തണം, ഫാക്ടർ സർവീസസ് കൊടുക്കുന്ന ആ ഒരു ഏരിയമാർക്കൊക്കെ ക്ലിയർ കട്ടായിട്ട് അടയാളപ്പെടുത്തും. ഓക്കെ, ദെൻ സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിലൊക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അറിയാത്തവർ ഇപ്പം തന്നെ ലിങ്ക് പോയി കാണാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം സ്റ്റോക്കും ഫ്ലോയും 4 മാർക്കിന് ചോദിച്ചാലുള്ള ഒരു നമ്മൾ എഴുതിയിട്ടുണ്ട്, 2 മാർക്കിന് ചോദിച്ചാലുള്ളതുണ്ട്, എക്സാമ്പിളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ ലീക്കേജ് ആൻഡ് ഇഞ്ചക്ഷൻ എന്താണ്, ഇതൊക്കെ ഡിഫറൻസ് ആണ്. സ്റ്റോക്കും ഫ്ലോയും ലീക്കേജ് ഇഞ്ചക്ഷൻ, അതുപോലെ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദം, അതായത് 4 മാർക്കിനും 5 മാർക്കിനും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മൈക്രോ മാക്രോന്റെ ഡിഫറൻസസ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്കണോമിക്സിൽ കുറച്ച് ഡിഫറൻസസ് തന്നെ ഉണ്ട്. അതെന്താ? മൈക്രോ മാക്രോ, ലീക്കേജ് ആൻഡ് ഇഞ്ചക്ഷൻ, സ്റ്റോക്കും ഫ്ലോയും അങ്ങനെയുള്ള, അതുപോലെ കുറച്ച് ഡിഫറൻസസ് നിങ്ങൾ ആദ്യം കുറച്ച് പഠിച്ചു വെക്കാം.
Then four sectors of an economy. First chapter ले आने, हमको two mark ने गाने चोदी की आने गिल. निंगले ए दक्की आने, हमारे four sectors ने बारे में household अद बोले ते ने, हमारे firm, government ये अद क्या ना हमारे four sectors. Then features of perfect competition important आना, आरे point इंदर पढ़ क्या द homogeneous product आना. अप पढ़ क्या तो वेरे निंगले इप्पत ते ने वैग बॉय दो कुन्द रफ्रिया. Determinants of firm supply अद बोलते ने determinants of demand of a commodity रंडे important आना. 5 degrees of elasticity of demand, elasticity of supply important. Shutdown point, break even point very important. Opportunity cost. Shutdown point, break even point. We graph MC curve, AC curve, AVC curve. This minimum Then next aanu Cobb Douglas production function important aanu aa production function ezhudanam ginne greater than when is increasing returns to scale ethrayana decreasing ethrayana constant ethrayana less than a greater than one adokke important aanu factors affecting less of demand already yan parnu paradox of thrift 2 mark ne chodikkavunna oru question aanu then factors affecting demand of a commodity demand koodengil edokkeyanu namukku aalochikkavunnade ullo income koodam substitute related goods inde vela koodam pinne sondam price owned owned price of that commodity. Commodity soyam paisa kuda korayakka cheyyam. Appo ayinanusarichu aa oru commodity de demand kudam korayam. Then first chapter le normative positive economics nammala difference 2 mark ine 2 lines enayil ullu adu ningal padikka. Oppan thanne market and planned economy de difference padikka. Planned and market economy de difference ningal padichirikkanam. Then central problems of an economy first chapter nyana theory aanu padikka. I will tell you all questions. Theory questions. Okay, I will graphical graph. Cost in the 8 mark in the problem then aggregate demand in the income which is a different level schedule in the aggregate demand varakkunnu njan ulpeduthittilla budget line de shiftukal undu adokku ulpeduthada ningal padikkenda theories aanu njan parnirikkune appo miss adu important aano idu important aano ennalla adinu munne njan parayana idellam ningal padikkenda theory portions aanu ningal vaayichu padichu ezhuthu vekkanda theory portions manasilavunnathekkal koodal vaayichu padikkendathaanu okay national income account il kore terms gal padikkan undu adayith national income endha nu padikkanam appo nenne avade capital goods consumer goods inferior goods substitute goods angane different types of goods inde definition ningal onnu arinjirikkanam substitute goods endana inferior endana monotonic preference endana adu pole thene pala type normal goods inde given goods inde angane korchu goods gal endanu ningal arinjirikka pinne This is theory questions. Micro and macro include theory questions. Now, if you theory questions, you will have 25 above mark. This is the barter system, money functions, RBI functions, commercial banking functions. Okay, SC questions are the chance. Now, already upload a graph in our video. That is the law of variable proportion. One curve is the shape of the curve. We have already done a video on this. We will see the video. Thank you.